ഐഎൻഎൽ നേതൃത്വം അറിയാതെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള വഹാബ് മറ്റൊരു സംഘടനയുടെ പേരിൽ പൊതുപരിപാടി നടത്തി പാർട്ടി പിളർത്തുവാൻ ശ്രമിക്കുന്നതായി ആരോപണം. പ്രസിഡന്റിനെതിരെ അണികളുടെ വോയിസ് ക്ലിപ്പുകളുമായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണമാണ് നടക്കുന്നത്. ഇതോടെ ഒരിക്കൽ ഒത്തുതീർപ്പിലെത്തിയ ഐഎൻഎൽ വിഭാഗീയ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് അടുക്കുകയാണ്. വഖഫ് ആക്ഷൻ കൗൺസിലിൻ്റെ പേരിലാണ് ഐഎൻഎൽ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ വഹാബ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതും ആളുകളെ കൂട്ടുന്നതും. നാഷണൽ സെക്കുലർ കോൺഫറൻസ് ഐഎൻഎല്ലിൽ ലയിച്ചപ്പോൾ ഐഎൻഎല്ലിൽ എത്തുകയും എന്നാൽ സ്വതന്ത്രനായി തുടരുകയും ചെയ്യുന്ന പി ടി എ റഹീം എംഎൽഎക്കൊപ്പമാണ് അബ്ദുൾ വഹാബ്. ഐഎൻഎൽ പാർട്ടി നേരിട്ട് നടത്തേണ്ട സമരപരിപാടികൾ വഖഫ് ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ നടത്തുന്നത് പാർട്ടി പിളർത്താനാണ് എന്നാണ് ആരോപണം. പഴയ എൻ എസ് സി നേതാവ് നടത്തുന്ന പരിപാടിയിൽ സഹായിയായി നിൽക്കേണ്ടി വരുന്നത് ഇടതുമുന്നണിയിലെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും സംഘത്തിൻ്റെയും തകർച്ചയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണവും ചർച്ചയും. ഐഎൻഎൽ ഭാരവാഹി എന്ന നിലയിലല്ല പരിപാടികളിൽ പങ്കെടുക്കുന്നതെന്നും വഖഫ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹി എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നാണ് വഖാബ് പറയുന്നത്. എന്നാൽ ഐഎൻഎൽ സംസ്ഥാന പ്രസിഡന്റ് മറ്റൊരു സംഘടനയുടെ പേരിൽ പരിപാടികൾ നടത്തുന്നതും പങ്കെടുക്കുന്നതും പാർട്ടിക്ക് അറിയില്ലെന്ന നിലപാടാണ് സംസ്ഥാന നേതാക്കൾ. നാഷണൽ സെക്കുലർ കോൺഫറൻസ് ഐഎൻഎല്ലിൽ ലയിച്ചതോടെ പാർട്ടിയിലെത്തിയ പലർക്കും പരിഗണന കിട്ടാത്തതിൽ അമർഷമുണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കണക്കൂട്ടൽ. ഈയൊരു വിഭാഗത്തെ കൂടെ നിർത്തി ഐഎൻഎൽ കേരള എന്ന പുതിയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമം നടക്കുന്നതായി ഔദ്യോഗിക വിഭാഗത്തിലെ നേതാക്കൾ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ അത് സംഭവിച്ചേക്കാം.